പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2015 മുതൽ 2021 വരെയുള്ള USSൻ്റെ ചോദ്യപേപ്പറുകളിൽ നിറസാന്നിധ്യമായി മാറിയ ആവാസ് ശബ്ദങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. 5, 6, 7 പാഠപുസ്തകത്തിൽ നാം പരിചയപ്പെട്ട ചില ശബ്ദങ്ങൾ നമുക്ക് നോക്കാം. ബില്ലി, ബില്ലി ഒരു പാൽത്തു ജാൻവറാണ്. ബില്ലിയുടെ ശബ്ദം എല്ലാവർക്കും അറിയാം, മിയാവോ 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 എന്നതാണ് ബില്ലിയുടെ ശബ്ദം. തേക്കോ, മുറുക, മുറുകയുടെ ശബ്ദം നമ്മൾ മലയാളത്തിൽ കൊക്കരക്കോ കോ എന്ന് പറയലുണ്ട് അല്ലേ. ഉറുദുവിലെ കക്കടോ കോ കക്കടോ കോ എന്നതാണ് മുറുകയുടെ ശബ്ദം. തേക്കോ, ഗായേ അല്ലേ. ഗായേ നമുക്ക് 6-ാം ക്ലാസ്സിൽ വിശദമായി പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ്. ഗായയുടെ ശബ്ദം അമ്പ അമ്പ എന്നതാണ്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചതാണ് ബക്കരിയുടെ ശബ്ദവും അല്ലേ. ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. ബക്കരിയുടെ ശബ്ദം മേ 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 എന്നതാണ്. ഓക്കെ, ബക്കരിയുടെ മേ മേ എന്നതാണ് ശബ്ദം. കുത്ത, കുത്തയുടെ ശബ്ദം ഭാവ് ഭാവ് എന്നതാണ്. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, ഭൗ ഭൗ എന്നാണല്ലോ അല്ലേ. ഭാവ് ഭാവ് എന്നതാണ് കുത്തയുടെ ശബ്ദം. കോയൽ, കോയൽ എന്ന് പറഞ്ഞാൽ കുയിൽ, കുയിലിൻ്റെ ശബ്ദം കൂ 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 എന്നതാണ് കുയിലിൻ്റെ ശബ്ദം. ഓക്കെ, കോയൽ ശബ്ദം കൂ കൂ കൂ. കബൂത്തർ, പ്രാവ്, പ്രാവിൻ്റെ ശബ്ദം ഊട്ടർവും ഊട്ടർവും എന്നതാണ്. ഊട്ടർവും ഊട്ടർവും എന്നതാണ് കബൂത്തറിൻ്റെ ശബ്ദം. ചിടിയ, ചിടിയയുടെ ശബ്ദം ചൂ 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 എന്നതാണ്. ചിടിയ ശബ്ദം ചൂ 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 എന്നതാണ് ചിടിയയുടെ ശബ്ദം. വീഡിയോയിൽ എന്താ കാണുന്നത്? ആ, തവള അല്ലേ. തവള, തവളക്ക് ഉറുദുവിൽ മേണ്ടക് എന്നാണ് പറയുക. മേണ്ടക്, മേണ്ടക്കിൻ്റെ ശബ്ദം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗിൽഹരിയുടെ ഷാദി എന്ന പാട്ടിൽ മേണ്ടക്കിൻ്റെ ശബ്ദം ടർ ടർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6-ാം ക്ലാസ്സിൽ, 6-ാം ക്ലാസ്സിൽ എന്ത്, ബാരിഷ്, ബാരിഷ് എന്ന ഒരു കഥയുണ്ട് അല്ലേ. അവിടെ ആ കഥയിൽ മഴ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മേണ്ടക്ക് കരയണം. ടർ ടർ എന്ന ശബ്ദം ഉണ്ടാക്കി കരയുമ്പോൾ, ചങ്ങായിമാരൊക്കെ കരയുമ്പോൾ ബാരിഷ് പെയ്തു അല്ലേ. ബാരിഷ് വന്നപ്പോൾ സന്തോഷമായി എന്നുള്ള പാടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബാരിഷിൻ്റെ ശബ്ദം റിംചിം റിംചിം എന്നതാണ്. ബാരിഷിൻ്റെ ശബ്ദം റിംചിം റിംചിം എന്നതാണ്. എടുത്തു നോക്കൂ ലോറി, ലോറിയുടെ ശബ്ദം പോ പോ എന്നതാണ്. ഇതെവിടെ നമ്മൾ പഠിച്ചത്? 5-ാം ക്ലാസ്സിൽ ഒരു പൂരിപ്പിക്കാനുള്ള ഭാഗമുണ്ട്. ലോറിയുടെ ശബ്ദം പോ പോ ശബ്ദമാണ്. ഇപ്പോൾ ലോറി പോലെയുള്ള മറ്റൊരു വണ്ടിയാണ്, വാഹനമാണ്, ഗാഡിയാണ് ഇത്. എന്താണിത്? റെയിൽ ഗാഡി അല്ലേ. റെയിൽ ഗാഡി, റെയിൽ ഗാഡിയുടെ ശബ്ദം, റെയിൽ ഗാഡിയുടെ ശബ്ദം USS പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിക്കപ്പെട്ട ചോദ്യമാണ് കേട്ടോ. നേരിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റായ രീതിയിൽ റെയിൽ ഗാഡിയുടെ ചോദ്യം വന്നിട്ടുണ്ട്. ചുക് 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 എന്നതാണ് ശബ്ദം. ഇനി ചില ചോദ്യങ്ങൾ നോക്കാം. 2015 USSന് വന്ന ചോദ്യം, പാനി ബറസ്നേ കി ആവാസ് ഹെ, മഴ പെയ്യുന്ന, വെള്ളം വർഷിക്കുന്ന ശബ്ദമാണ്, മഴ പെയ്യുന്ന ശബ്ദമാണ്. ഉത്തരം എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു റിംസിം റിംസിം, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 2016 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, മേണ്ടക്ക് കി ആവാസ് ഹെ, മേണ്ടകിൻ്റെ ശബ്ദം, മേണ്ടകിൻ്റെ ശബ്ദം നമ്മൾ പറഞ്ഞു ടർ ടർ, ഓപ്ഷൻ എ. 2017 ഒരേ ചോദ്യമാണ്, 2015 ചോദിച്ച അതേ ചോദ്യം, പാനി ബറസ്നേ കി ആവാസ്, ഉത്തരം റിംസിം റിംസിം. മഴയുടെ ചോദ്യം 2-3 തവണ വന്നിട്ടുണ്ട്.
2018 യുഎസ്എസിലെ കബൂത്തറിൻ്റെ ശബ്ദമാണ് ചോദിച്ചത്. കബൂത്തറിൻ്റെ ശബ്ദം ഓട്ടർവോം ഓട്ടർവോം എന്ന ഓപ്ഷൻ സി ആണ്. അപ്പം എങ്ങനെ എഴുതുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എഴുത്തിൻ്റെ രീതി മനസ്സിലാക്കിയാൽ മതി. അടുത്ത് 2019 തോത്തയുടെ ആവാസാണ് ചോദിച്ചത്. അപ്പോൾ തോത്ത നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷേ കായം കായ ചോച്ചോ ടർട്ടർ എന്നൊക്കെ പറഞ്ഞതാണ്. നമ്മൾ പറയാത്ത രീതിയിലേതല്ല, ടീൻ ടി ഓപ്ഷൻ എ ആണ് ഉത്തരം. 2020 ചോദ്യം കവ്വ കായം കായ കർത്താഹെ, കവ്വയെ നമ്മൾ പറഞ്ഞിട്ടില്ല, കാക്ക കാക്ക ശബ്ദമുണ്ടാക്കുന്നു, കായം കായ എന്നതാണ് കാക്കൻ്റെ ശബ്ദം. മുറയുടെ ശബ്ദം ഏതാണെന്ന ചോദ്യം, അത് നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കക്കിടോം കോ കക്കിടോം കോ എന്നതാണ് മുറയുടെ ശബ്ദം. ഇനി നോക്കൂ 2021 ചോദ്യം, തോത്ത പോല ടീ ടീ ടീ, കവ്വ പോല കായേ കായേ, കോയൽ പോലെ കു കു കു, ചിരിയാ പോലെ ഡാഷ് 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 അല്ലേ. തത്തയുടെ ശബ്ദം തന്നു, കവ്വയുടെ ശബ്ദം തന്നു, കുയിലിൻ്റെ ശബ്ദം തന്നു, ചിരിയയുടെ ശബ്ദം ഏത് എന്നതാണ് ഓപ്ഷൻ സി, ചു 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 എന്നതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. UESS പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായി തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്.